ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ് പോകാൻ പോണത്. ജർമ്മനിയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഒരു മോണുമെന്റിലോട്ടാണ്. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ജർമ്മനിയിലെ ബാഡൻ വുട്ടൻബർഗ് സ്റ്റേറ്റിന്റെ ക്യാപിറ്റലായ സ്റ്റുട്ട്ഗാർട്ടിലെ ഒരു ഹിസ്റ്റോറിക് ലാൻഡ്മാർക്ക് ആണ്. ഇത് അറിയപ്പെടുന്നത് സെപ്പുൾക്രൽ ചാപ്പൽ ഓൺ വുട്ടൻബർഗ് ഹിൽഡ് പേരിലാണ്. ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വഴി വരാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാം. അപ്പോൾ ഇതൊരു ഫേമസ് ഹൈക്കിംഗ് സ്പോട്ടായ കാരണം കൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് നടക്കാനുള്ള സജ്ജീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. പിന്നെ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നല്ല ഗ്രീനറി ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് പറ്റിയൊരു സ്ഥലം കൂടിയാണ്. പിന്നെ ഈ ഗ്രീനറി കാണുന്നത് സാധാരണ ഗ്രീനറി അല്ല കേട്ടോ, ഇത് ഫുൾ എന്ന് പറയുമ്പോൾ വയനാടാണ്. അതെ, അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വയനാടാണ്. പിന്നെ മേളിൽ നമ്മൾ എത്തിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വയനാടും കാണാം, അതുപോലെ തന്നെ നമുക്ക് ഫുൾ സ്റ്റുട്ട്ഗാർട്ട് സിറ്റി കാണാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മുന്തിരിച്ചെടി. ഇത് 2 മാസം മുമ്പ് ഇവിടെ വെറുതെ ഒരു ഉണക്കക്കമ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നന്നായിട്ട് ഇലകളൊക്കെ പിടിച്ച് വളർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് സീസൺ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മന്ത് ആണ്. മുന്തിരിത്തോട്ടത്തിന് ഇടക്കായിട്ട് ചിലയിടങ്ങളിൽ നമുക്ക് സ്റ്റെയർസ് കാണാം. അപ്പോൾ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടില്ല, ചിലയിടത്ത് മാത്രമേ അലൗഡ് ഉള്ളൂ മേളിലോട്ട് കയറിപ്പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എവിടെ നിന്നാണ് നമുക്ക് കൺവീനിയൻറ്റ് അങ്ങനെ മേളിലോട്ട് കയറി പോകാം സ്റ്റെയർസ് ഉപയോഗിച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ റോഡ് വഴിയാണെങ്കിലും സെയിം നമുക്ക് നടന്നു പോകാവുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റെയർസ് വഴി മുന്തിരിത്തോട്ടത്തിൻ്റെ ഇടക്കൂടെ തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 120-നേക്കാളും കൂടുതൽ സ്റ്റെയർസ് ഇതിലുണ്ട്. അത് കയറി ഞങ്ങൾ മേളിലെത്തി. മേളിൽ നിന്ന് താഴത്തോട്ട് നോക്കണം കാണുന്ന കാഴ്ചയാണ് നമുക്ക് ഫുൾ സിറ്റി കാണാം. നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന കെട്ടിടത്തിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്യാനുള്ളത്. ഇവിടെ ഒരാൾക്ക് 4 യൂറോ ആണ് ചാർജ് ചെയ്യണത്. ഇവിടെ തന്നെയാണ് വാഷ്റൂം സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ നടക്കുവാണെങ്കിൽ മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വേറെ കെട്ടിടം കാണാം. ഇവിടെ വില്യം 1-ാമൻ രാജാവ് തൻ്റെ പ്രിയപത്നി കാത്തറിൻ്റെ ആത്മാവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി റഷ്യൻ ഓർത്തഡോക്സ് പ്രീസ്റ്റിനെയും 2 സിംഗറിനെയും കൊണ്ട് താമസിപ്പിച്ച സ്ഥലമാണ്. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇത് ഏറ്റെടുത്തതിന് ശേഷം ഇത് വിസിറ്റർ സെൻ്ററാക്കി മാറ്റുകയും ചെയ്തു. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ വേറൊരു ബിൽഡിംഗ് കാണാം. ഇതിപ്പോൾ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ചെറിയൊരു മിനിയേച്ചർ ഇവിടെ മോണുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മേളിൽ നമ്മൾ വ്യൂ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഫുൾ സിറ്റി നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാം. പിന്നെ കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫുൾ ഹിസ്റ്ററി ഇംഗ്ലീഷും ജർമ്മൻ ഭാഷയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് ജർമ്മനിയിലെ താജ്മഹൽ, അല്ലെങ്കിൽ എറ്റേണിറ്റി ഓഫ് ലവ് എന്നറിയപ്പെടുന്ന സെപ്പുൾക്രൽ ചാപ്പൽ ഓൺ വുട്ടൻബർഗ് ഹിൽ. നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന വളരെ മനോഹരമായ ഗോളാകൃതിയിലുള്ള ഒരു ചാപ്പലാണ്. ഇവിടെ വെച്ചാണ് റഷ്യൻ ഓർത്തഡോക്സ് ആചാരപ്രകാരം റാണിയുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്നത്. വാളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധന്മാരുടെ യോഹന്നാനും അതുപോലെ തന്നെ പല വിശുദ്ധരുടെയും സ്റ്റാച്യൂസും മാലകമാരുടെ സ്റ്റാച്യൂസൊക്കെ നമുക്ക് കാണാം. സെൻറ്ററിലായിട്ട് യേശു ക്രിസ്തുവിടെ ഒരു ഫോട്ടോ കാണാം. അതുപോലെ തന്നെ പല വിശുദ്ധന്മാരുടെയും മാലകമാരുടെയൊക്കെ ഫോട്ടോസ് നമുക്ക് നടുക്ക് കാണാം. ഇവിടെ വെച്ചാണ് കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. 1816 ബാഡൻ വുട്ടൻബർഗിലെ ഡ്യൂക്കാരനായ വില്യം 1-ാമൻ രാജാവും റഷ്യക്കാരിയായ കാത്തറീനും പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹിതരായി. രാജാവ് രാജകീയ ഭരണത്തിരിക്കെ വലിയൊരു ക്ഷാമം ബാഡൻ വുട്ടൻബർഗിലുണ്ടായി. ആ സമയത്ത് റാണി എല്ലാം മറന്ന് ജനങ്ങളുടെ ഇടക്ക് ഇറങ്ങി അവരെ ഒരുപാട് സഹായിച്ചിരുന്നു. അങ്ങനെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവളായി മാറി. ഇരുവരുടെയും വിവാഹ ജീവിതം വെറും 3 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ഇതിൻ്റെ അടുക്ക് റാണിക്ക് ഒരു വലിയൊരു അസുഖം ബാധിച്ച് അവർ ഈ ലോകത്തു നിന്ന് വിടപറഞ്ഞുപോയി. രാജാവിനെ റാണിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് റാണിയുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ റാണിനെ സംസ്കരിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ ബാഡൻ വുട്ടൻബർഗിൻ്റെ ഹിൽ. അങ്ങനെ പ്രാദേശിക ആൾക്കാരുടെ സഹായത്തോടെ പ്രാദേശിക സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായ സെപ്പുക്കുലർ ചാപ്പൽ ഇവിടെ ഉണ്ടാക്കി. അങ്ങനെ 1825 സെപ്പുക്കുലർ ചാപ്പൽ ഓൺ വുട്ടൻബർഗ് ഹിൽ പൂർത്തിയായി.
അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ജർമ്മനിയുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ദ എറ്റേണിറ്റി ഓഫ് ലവിന്റെ സ്മാരകം. 1819 മരണപ്പെട്ട റാണിയുടെ ശരീരം 1825 സെപ്പുക്കുലർ ചാപ്പലും ബറിയൽ ഹാളിന്റെ പണി പൂർത്തിയായതിനു ശേഷം റഷ്യൻ ഓർത്തഡോക്സ് ആചാര പ്രകാരം കല്ലറയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയാണ് ചെയ്തത് അവശിഷ്ടങ്ങൾ. രാജാവ് 1864 മരണാന്തരപ്പെട്ടപ്പോഴും രാജാവിന്റെ ശരീരം റാണിയുടെ ഒപ്പം തന്നെയാണ് സംസ്കരിച്ചത്. നമ്മൾ താഴെ ഇറങ്ങി ബറിയൽ ഹാളിൽ ചെല്ലുമ്പോൾ നല്ല ശാന്തതയും തണുപ്പുമാണ്. റൈറ്റ് സൈഡിലായിട്ട് ഇരുവരുടെ മൂത്തമകളായ പ്രിൻസസ് ഷാർലോട്ടിൻ്റെ ടൂമ്പ് കാണാം. അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് വില്യം ഒന്നാമൻ രാജാവും തൻ്റെ പ്രിയപത്നിയായ ക്വീൻ കാതറീനെ ഒരുമിച്ച് അടുക്കിയിരിക്കുന്ന കല്ലറ കാണാം. നമ്മൾ ബറിയൽ ഹാളിൽ എത്തുമ്പോൾ തന്നെ ആദ്യം കാണുന്ന മൂന്ന് സ്റ്റാച്യൂസ് ആണ്. ഇത് ബാഡൻ ബോട്ടൻബർഗ് ഭരിച്ചിരുന്ന മൂന്ന് രാജാക്കന്മാരുടെ സ്റ്റാച്യൂസ് ആണ്. പിന്നെ രാജാവിൻ്റെ റാണിയുടെ ടൂമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അവരുടെ ഒരു പ്രതിമ വച്ചിരിക്കുന്നത് കാണാം. എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഏപ്രിൽ മന്ത് തൊട്ട് ഒക്ടോബർ മന്ത് വരെ മാത്രമേ ഇവിടെ വിസിറ്റേഴ്സിന് വിസിറ്റിംഗ് അലൗഡ് ഉള്ളൂ. അതും രാവിലെ 10 മണി തൊട്ട് ഈവനിങ് 5 മണി വരെ മാത്രം. സ്പെഷ്യലി മൺഡേ ട്യൂസ്ഡേ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ മൺഡേ ട്യൂസ്ഡേ വരുവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം, പക്ഷെ ഉള്ളിലോട്ട് കയറി ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റൂല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. പച്ചപ്പുണ്ട്, വയനാടിൽ നല്ല മുന്തിരി ചെടികളൊക്കെ നട്ട് വളർന്നിരിക്കണ കാരണം വേറെ ഒരു വൈബ് തന്നെയാണ് ഇവിടെ നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. ഇതൊക്കെയാണ് ബാഡൻ വുട്ടൻബർഗിന്റെ താജ്മഹലിന്റെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായി കാണുന്നവരെ ബൈ ബൈ.